ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിൽ, ഇന്ന് വരെ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഒരു സ്വീറ്റ് പാസ്ത തയ്യാറാക്കാം. തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ച ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ മൈദ കൊണ്ട് വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കി ക്രീമി പാസ്തയും അതുപോലെ സ്പൈസി പാസ്തയൊക്കെയാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ഇത് വളരെ ഹെൽത്തിയാണ്. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് 1.5 ഗ്ലാസ് പാസ്ത എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 3 മിനിറ്റ് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ മാറ്റിവെക്കാം. ഇപ്പോൾ വെള്ളം വാർത്ത് കളയണ്ട. തണുത്ത ശേഷം നമുക്ക് ഒരു വെള്ളം കൂടെ കഴുകിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് പായസമല്ല, തയ്യാറായി വരുമ്പോൾ നല്ല ക്രീമിയും വളരെ ടേസ്റ്റും ഉണ്ടാവും. നട്ട്സ് ഒന്നും ചേർക്കണ്ട. കുറച്ച് ഉണക്ക മുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉണക്ക മുന്തിരി ഒരിക്കലും കഴുകാതെ ചേർക്കരുത്. രണ്ട് ചെറിയ തവി നിറയെ അവിലിട്ട് കൊടുക്കുക. അതേ തവിയിൽ 1 തവി വെളുത്ത എള്ള് കൂടെ ഇട്ട് കൊടുക്കുക. എള്ള് ചേർത്ത ശേഷം 1/2 മിനിറ്റ് മാത്രം ഇളക്കി യോജിപ്പിച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒത്തിരി അങ്ങ് ഫ്രൈ ആകണ്ട. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം, അതായത് 2.5 ഗ്ലാസ് പാൽ. വെള്ളമൊന്നും ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ആ പാസ്ത വെന്തോന്ന് നോക്കാം. ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളം വാർത്ത് കളഞ്ഞ ശേഷം ഒരു വെള്ളം കൂടെ കഴുകിയെടുക്കാം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഒരു വെള്ളം കൂടെ കഴുകി വെള്ളം വാർത്ത് കളഞ്ഞ ശേഷം ആ പാലിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക. വെള്ളം നമ്മൾ വാർത്ത് കളഞ്ഞ ശേഷം പാസ്ത നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഈ സമയം ഈ പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അല്പനേരം കൂടെ തിളപ്പിച്ചാൽ മതി. പഞ്ചസാരയെങ്കിൽ ആദ്യം ചേർക്കരുത്. പാസ്ത നല്ലവണ്ണം വെന്തിട്ടുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് മധുരം ചേർക്കാം. നമ്മൾ നേരത്തെ അവിലെടുത്ത ആ തവിയിൽ 1.5 തവി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കണ്ട, നല്ല മധുരം ഉണ്ടാവും. മധുരം കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1 സ്പൂൺ ചേർത്ത ശേഷം മധുരം നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. എന്നാൽ ഒത്തിരി അങ്ങ് കുറുകിപ്പോകണ്ട, ഈ കാണുന്ന രീതിയിൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സ്വീറ്റായിട്ടുള്ള പാസ്തയാണ് തയ്യാറായത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി.